ക്രൈസ്തലോട്ട് കർത്താവിൻ്റെ തന്നി നാമത്തിന് നന്ദി അർപ്പിക്കുന്നു നമ്മളെ ഇന്നലെയും ഒക്കെ അഭിഷേകത്തിലൂടെ അനുകൃതമായ സന്ദേശം ശ്രവിച്ചു ക്രൂശൻ്റെ മഹാത്മയത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ വേദനത്തിൻ്റെ പറ്റിയൊക്കെ കർത്താവിൻ്റെ അഭിഷേകത്തിന് നമ്മോട് സംസാരിച്ചു വലിയ ദൈവസ്ഥാനിത്യം പങ്കിടാൻ കർത്താർ നമ്മെ സഹായിച്ചു വരുത്താൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് രാത്രിയും കർത്താവമയെ അനുകരിക്കും സംശയമൊന്നുമില്ല നമ്മളെ അവസാനിപ്പിച്ച ഒരു ടെക്സ്റ്റ് കാനാവിലെ കല്യാണ വീട്ടിലെ സംഭവമായിരുന്നു കാന മുതൽ കൽവരി വരെ തുടർന്നായ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പറ്റി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് രാത്രികളായി യേശുവിൻ്റെ ഒന്നാമത്തെ അത്ഭുതം കാനാവിൽ നടന്നു വേദോസ്വത്തിൽ വെളിപ്പെടുന്ന ഓൾട്രസ്മലിൽ വെളിപ്പെടുന്ന അത്ഭുതവും വെള്ളത്തിലാണ് ആരംഭിച്ചത് നമ്മളറിയാം ആഴത്തിന്മേലെ വെള്ളുണ്ടായിരുന്നു വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ പരി പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു ന്യൂട്ടസ്മനിലെ ഒന്നാമത്തെ അത്ഭുതം വെള്ളവുമായി ബന്ധപ്പെട്ടാണ് കനാവിൽ വെള്ളം വീഞ്ഞായി മാറി നല്ല യേശുവിൻ്റെ കൃഷാരണത്തിനുമ്പായി വീഞ്ഞ് വഴ്ത്തിയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടി ചെറിയപ്പെടുന്ന അതിൻ്റെ രക്തം അതൊക്കെ പറഞ്ഞാണ് നമ്മൾ നിർത്തി നല്ല അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് അത് പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കുന്നത് ടെസ്റ്റിലേക്ക് പ്രവേശിക്കാം കനാവിലെ അത്ഭുതത്തെ പറ്റി ഡോക്ടർ സ്റ്റാൻലി ജോൺസ് പറഞ്ഞിരിക്കുന്ന ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്

ഹൈഡ്രജൻ കാർബൺ പ്ലസ് ഓക്സിജനായിട്ട് മാറി അതിൻ്റെ നിറം മാറി അതിൻ്റെ രുചി മാറി അതിൻ്റെ യൂസബിലിറ്റി മാറി എല്ലാ തലത്തിലും ടോട്ടൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കെമിക്കൽ കോമ്പസിറ്റേഷൻ മാത്രമല്ല ഫിസിക്കൽ കോമ്പസിറ്റേഷൻ എൻ്റെ വയട്ടർ യൂസബിലിറ്റി അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ സ്പർശനം കർത്താവിൻ്റെ നോട്ട സ്പർശനമൊന്നും നോട്ട നോട്ടം ഇവിടെ സ്പർശിച്ചായിട്ട് റെഫറൻസ് ഇല്ല നോട്ടമാണ് സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുന്നത് കർത്താവിൻ്റെ ദാസൻ നമ്മുടെ സഭാഷൻ സ്പർശ പ്രാർത്ഥന നിർത്തിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും യേശുവിൻ്റെ ഇടപെടൽ ആവശ്യമുള്ള ഒത്തിരി മേഖല നമുക്കുണ്ട് കാനാവിൽ ദാറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ കോൺട്രാക്സ്റ്റ് അതിനേക്കാൾ അടിയന്തിരമായി കുറച്ചുകൂടി എമർജൻസി ലെവലിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉളവാകേണ്ട ക്രിസ്തുവിൻ്റെ അഭിമരണത്തിന് വിധേയമാകേണ്ട ഒത്തിരി മേഖല ഞാൻ നിങ്ങളെ അഭിമീകരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് ടെസ്റ്റിനും ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ധ്യാനിക്കേണ്ടി പ്രാർത്ഥിക്കേണ്ട ലോട്ട് ഐ നീഡ് ആൻ എമർജൻസി ഇൻ്റർവെൻഷൻ മൈ ലൈഫ് അത് കാനാവിൽ ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ സംലഭ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഒരു കണ്ടു പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നമ്മളൊരു കണക്കൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നൂറ്റമ്പത് അതിൻ്റെ ആറ് തൊള്ളായിരം ലിറ്റർ ബീ വെള്ളമാണ് ബീഞ്ഞായിരിക്കുന്നത് മാക്സിമം ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് ത്രീ ഫൈവ് ഹൺഡ്രഡ് ഒന്നും വരത്തില്ല അതൊക്കെ എക്സ്ട്രീം ലെവലിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ലാസ്റ്റ് റോ റോയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കാര്യം എല്ലാ സെമിറ്റിക് ബാക്ക്ഗ്രൗണ്ടിലും അവസാനത്തെ പന്തിയിൽ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും വീട്ടുകാരാണ് റിലേറ്റീവ്സ് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് അത് അൻപത് പേരിൽ കുറഞ്ഞ നമുക്കറിയാം നമ്മുടെയൊക്കെ വാഹനങ്ങൾ നടക്കുമെന്ന് നമുക്കറിയാം മാക്സിമം ഫിഫ്റ്റി അതൊരു ഹയർ ലെവൽ ഞാൻ നൂറെന്ന് പറയുകയാണ് ഒരു വിളം വേണ്ട ബീഞ്ഞിൻ്റെ അളവ് എത്രയാണ് മാക്സിമം നൂറ്റി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഇരുന്നൂറ് എം എൽ ആണ് ഇരുന്നൂറ് തന്നെ കൂട്ടുക നൂറ് പോണ ഇരുന്നൂറ് എത്രയാണ് വെറും ഇരുപത് ലിറ്ററാണ് വർദ്ധിക്കപ്പെട്ട മൾട്ടിപ്ലൈഡ് ബീഞ്െത്രമാണ് തൊള്ളായിരം ലിറ്ററാണ് തൊള്ളായിരം മൈനസ് ഇരുപത് പറമോന് റിയ പറഞ്ഞേ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എണ്ണൂറ്റി എൺപത് ലിറ്റർ അതിനെപ്പറ്റി ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ടെസ്ലേ പ്രതീക്ഷിക്കാം അത് വളരെ വളരെ ശ്രദ്ധേയമായ സന്ദേശമാണ് വാട്ട് വാസ് ദ നീഡ് ഓഫ് നമുക്കറിയാം നൂറ്റി അറുപതിലധികം അടിത്താഴ്ചയുള്ള കണ്ടൻറ്ററിൽ നിന്നാണ് വെള്ളം കൂടുന്നത് തമാശ അല്ല ടാപ്പ് ഓൺ ചെയ്യാല്ല അല്ലേ മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ അല്ലെ പമ്പല്ലേ ബോർവെല്ലാം അങ്ങനെ ടൂവ് വല്ല ഒരു സംവിധാനമല്ല തൊള്ളാൻ നമുക്കറിയാലോ പന്ത്രണ്ട് ലിറ്റർ ഉള്ളൊരു ബക്കറ്റിലെ വെള്ളം നിറക്കിയാൽ നമുക്ക് ടാപ്പിനകത്ത് എത്ര സമയം വേണ്ടി വരും ജസ്റ്റ് ഇമാ നമുക്ക് ബാത്റൂമിൽ ടാപ്പിനകത്ത് എ ടയർ സം ജോ എന്നെ ചിന്തിപ്പിച്ചൊരു പ്രധാനപ്പെട്ടത് വൈഡ് ജീസസ് അല്ലേ പെഷ് ദം വട്ട് മെയ് ദം അല്ലേ ടു ഫിൽ ദ ചാർസ് അതൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചുണ്ടതിലേക്കൊന്നും പോകുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ആത്മീയ വിഷയം യേശു ക്രിസ്തു ഇടപെടുന്ന ഒരു മേഖലയാണ് ഇതറിയാമല്ലോ കനാമിലെ കല്യാണവേട് അത്ഭുതങ്ങളുടെ അടയാള അടയാളങ്ങളുടെ ആരംഭമാണ് ഫസ്റ്റ് ഓഫ് ദ മിറക്കൾ സ്പെഷ്യങ്കിൽ അത് യേശുവിൻ്റെ ഒരു ഇൻട്രവെൻഷൻ തലമാണ് യേശു ഇടപെടുന്ന ഏത് ടെസ്റ്റ് എടുത്താലും അതൊക്കെ ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി യേശു ഇടപെടുന്ന ഏത് കേസും യേശുവിൻ്റെ ഏത് പ്രസംഗവും യേശുവിൻ്റെ ഏത് മിറക്കളും എല്ലാ ഒരു സ്പെഷ്യൽ യുണീക്ക് അറ്റ്മോസ്ഫിയറാണ് എല്ലാത്തിനും അതിൻ്റെയായുള്ള അല്ലേ ജീസസ് ടച്ച് എന്നൊക്കെ പറയും യേശുവിൻ്റെ ഒരു സ്പർശനം ഉണ്ടാകാനായിട്ട് സാധിക്കും വാസ്തവത്തിൽ ഇരുപത് ലിറ്ററിൻ്റെ പക്ഷെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ലിറ്റേഴ്സ് അതും ന്യൂട്രസ്മെൻ്റ് പക്ഷെ എക്സ്ട്രാ ബെബിൾ കേസ് സോഴ്സ് പറയുന്നത് ഈ കല്യാണം നടന്നു പറഞ്ഞില്ലേ അത് മൂത്ത മകനായിരുന്ന വീട്ടിൽ അപ്പോൾ അറിയാലോ നേരത്തെ പറഞ്ഞു ഒരു വലിയ പണക്കാരൻ്റെ വീടാണെങ്കിൽ അങ്ങനെ മനുഷ്യ പ്രധാനം അങ്ങനെ ഒരു സിറ്റി ഒരിക്കലും വരത്തില്ലേ ഓൾവേസ് ദേ കൺസിഡർ ദ റിസർവ് അപ്പം അത്രമാത്രം സാമ്പത്തിക സുരക്ഷ തോന്നില്ലാത്ത ഫാമിലിയാണ് അപ്പോഴിത് മൂത്തം എൻ്റെ വിവാഹമാണെന്നാണ് ന്യൂട്ടസ്മെൻ പ്രധാനപ്പെട്ട കേസ്മാനും വേസ്മാനും അങ്ങനെ പ്രധാനപ്പെട്ട ഒക്കെ പറയും അപ്പോൾ ഇനിയൊരു അങ്ങനെയുണ്ട് അല്ലേ സാമ്പത്തിക പ്രതിസന്ധി ഒരു കല്യാണം കൊണ്ട് മാറും ഒരു സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുകയല്ലേ അല്ലേ പിന്നെ അറിയാം ചെയ്തവർക്ക് അറിയാം നിങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് മനസ്സിലായില്ലോ സോ അത് വർദ്ധിക്കത്തേ ഉള്ളൂ നോട്ട് ഓൾവേസ് ഓൺ ദ ഇൻക്രീസ് നോട്ട് ഇൻ ദ ഡിക്രീസിംഗ് ലെവൽമെൻസ് വർദ്ധിക്കുകയാണ് അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് വൺസ് ഗോഡ് ഇൻ്റർവീൻസ് ഇൻ യുവർ സിറ്റുവേഷൻ ഹി വിൽ നെവർ ലെറ്റ് യുവർ ഹെഡ് ഡൗൺ സ്തോത്രം അത് നാട്ടുകാരും പ്രാർത്ഥന ലീഡേഴ്സും നമ്മുടെ നാട്ടിലെ പ്രാർത്ഥന പാർട്ടിയും പ്രാർത്ഥനയോഗിച്ചല്ലേ കഷ്ടിച്ച് പിന്നെ തികഞ്ഞാൽ തികഞ്ഞെന്ന് പറയാം ഇരുപത്തിന് ഇരുപത്തൊന്ന് ലീറ്റർ സംഘടിപ്പിക്കാറുണ്ട് പിന്നെ അതിനകത്ത് കുറവൊന്നുമില്ലേ വെൻ ജീസസ് ഡസ് സംതി ഇന്ന് രാത്രി കാല പ്രാർത്ഥാവേ നിന്റെ ഒരു അടിയന്തരമായ ഇടപെടൽ അല്ലേ എക്സ്ട്രാ പൊളിക്കൽ സോഴ്സ് പറയുന്നത് ബാക്കി എണ്ണൂറ്റി അമ്പത് ലിറ്റർ വിറ്റു അത് വലിയ ഹ്യൂജ് എമൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഇറ്റ് വാസ് എ ഹ്യൂജ് എമൗണ്ട് വലിയൊരു അന്ന് വീഞ്ഞ് വളരെ കോസ്റ്റ്ലിയാണ് തമാശ അല്ല ഇന്നും വീഞ്ഞ് കോസ്റ്റ്ലിയാണ് അന്നും കോസ്റ്റ്ലി വെള്ളത്തെക്കാലത്ത് വളരെ കോസ്റ്റ്ലിയാണ് പക്ഷെങ്കിൽ അങ്ങനെ സർപ്രസ് ആയിട്ട് കിട്ടിയ തുക കൊണ്ട് ദ ഫാമിലി ദാറ്റ് ദപ് ദസ് ഇൻ റിസർവ് ദ ഫാമിലി കുട്ട് അല്ലെ ഹോൾഡ് ദ മാരേജ് സെക്കൻഡ് ആൺ സ്തോത്രം ഈ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണം നടത്താനായിട്ട് ആ റിസർവ് ഫണ്ട് ഉപയോഗിച്ചതാണ് എക്സ്ട്രാ പബ്ലിക്കൽ സോഴ്സ് ഞാൻ പറഞ്ഞതല്ല ഇതും ന്യൂ ടെസ്റ്റ്മെൻറ്റ് സ്കോളേഴ്സിൻ്റെ അഭിപ്രായമാണ് എക്സ്ട്രാ പബ്ലിക്കൽ സോഴ്സ് എന്ന് പറയും അതായത് ബബിളിന്റെ പുറത്തുള്ള ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ പബ്ലിക്കൽ സോഴ്സ് ഒത്തിരി പുസ്തകങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ വിഷയം അതല്ല വെൻ ഗോഡ് ടച്ച് സെത്തിങ് അഞ്ചപ്പം അത് പന്ത്രണ്ട് മിനിമം പന്ത്രണ്ടായിരം പേരാണ് പുരുഷന്മാർ അയ്യായിരം പേര് ഗ്രീക്ക് ഭാഷയിലല്ലേ അല്ലേ ഗ്രീ ഒറിജിനൽ ലാംഗ്വേജിൽ സെമിറ്റിക് ലാംഗ്വേജിൽ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ പുരുഷന്മാർ അവർക്ക് ഭാര്യമാരുണ്ട് അയ്യായിരം പ്ലസ് അയ്യായിരം എല്ലാവരും വിവാഹം കഴിച്ചാൽ നമുക്ക് അറിയത്തില്ല അയ്യായിരം നാലായിരം കൂട്ടിക്കോ അല്ലേ ആയിരം പേരെ വിട്ടവര് അയ്യായിരം പ്ലസ് നാലായിരം പറഞ്ഞ മോനെ സൈലസിൻ്റെ പ്രധാന പേര് ജോഷ പറഞ്ഞ മോനെ ഫൈവ് തൗസൻഡ് പ്ലസ് ഫോർ തൗസൻഡ് നയൻ തൗസൻഡ് എല്ലാവർക്കും മക്കളുണ്ടായി കാണത്തില്ലായിരിക്കാം ഒരു മൂന്ന് വെച്ച് മൂവായിരം പേർക്കുണ്ടായെന്ന് വിചാരിച്ചോ പറഞ്ഞോ നയൻ പ്ലസ് പ്ലസ് നയൻ തൗസൻഡ് പ്ലസ് പന്ത്രണ്ടായിരം പേര് യേശു അപ്പം മൾട്ടിപ്പിൾ ചെയ്ത കേസായാലും മിനിമം പന്ത്രണ്ട് അത് കൂടുതലാണ് പന്ത്രണ്ടായിരത്തിൽ കുറയാത്തൊരു കമ്മ്യൂണിറ്റിയുടെ കർത്താവ് പോഷിപ്പിച്ചു ഹാലോ ലുയ കണ്ണലടിച്ചെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയപ്പെട്ട കഥാവിന്റേമേ വയനത്തെ ഞങ്ങൾ വിഭാ ഞങ്ങൾക്ക് വിഭാഗിച്ച് തരുന്നതിനായി സ്തോത്രം നിൻ്റെ സ്പർശനമേറ്റ് വാങ്ങിയ എല്ലാ സാഹചര്യങ്ങളും നിൻ്റെ സ്പർശനമേറ്റുവാങ്ങിയ എല്ലാ ഓബ്ജെക്ട്സും കർത്താവേ അഭൂതപൂർവമായിട്ട് വ്യാപരിച്ചതായിട്ട് അത് വർദ്ധിച്ചായിട്ട് ഞങ്ങൾ മനസ്സിലാക്കും ഇന്ന് രാത്രി കാലം ഗതാഗതങ്ങൾ വളരെ പ്രതീക്ഷയോടെ നിന്റെ സ്ഥലത്തിലായിരിക്കുമ്പോൾ നിന്റെ സ്പർശനം അടിയന്തരമായി സംഭവിക്കേണ്ട ചില മേഖലകൾ വി ഡു ഐഡന്റിഫൈ സെർട്ടൺ ഏരിയാസ് ഇൻ അവർ ലൈഫ് വെയർ വി എസ് ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട ചില ഇരുളടഞ്ഞ മണ്ഡലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വലിയ സ്ഥാനം ഏരിയ അത് ജോലിയുടെ മണ്ഡലമായിരിക്കാം ഞങ്ങളുടെ മക്കളുടെ വിവാഹത്തിന്റെ മണ്ഡലമായിരിക്കാം സ്തോത്രം കഥാവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സഹധർമ്മിന്റെ ആരോഗ്യ പ്രശ്നമായിരിക്കാം ചില ഇഷ്യൂസ് ആയിരിക്കാം കഥാവ് ഞങ്ങളുടെ ആരോഗ്യ മേഖലയിൽ ഞങ്ങളുടെ ജോബ് മേഖലയിലൊക്കെ അഭിമുഖീകരിക്കുന്ന ക്രൈസിസ് ആയിരിക്കാം പക്ഷെ ലോൺ വി ഡു ബിലീവ് സ്ത്രോത്രം ചരിത്രമേൽ പരിവർത്തിച്ച ജീവനേൽ പരിവർത്തിച്ച ആത്മാവിന്റെ വലിയ സ്ഥാനം പരിവർത്തിക്കേണ്ടതായി പ്രാർത്ഥിക്കും ഒരു വിടധ്യാനത്തിനായിട്ട് ദ കോസ്പൽ ഓഫ് സെയിൻ ലൂക്ക് ചാപ്റ്റർ വൺ തേർട്ടി നയൻ ടു ഫോർട്ടി ഫൈവ് ലൂക്കോസ് അധ്യായം മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള ഉള്ള ഞാൻ വായിക്കുകയാണ് ഞാൻ വായിക്കാം നിങ്ങൾക്ക് ചേർന്ന് വായിക്കാം മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് നിങ്ങൾ വായിച്ചേ ആ നാളുകൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ടെസ്റ്റുകൾ പരിശുദ്ധാൽ ഏൽപ്പിച്ചിട്ടുണ്ട് വചനത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ബദലേജി എന്ന് എനിക്കറിയാം അവിടെ തന്നെ കർത്താവ് ഏൽപ്പിച്ച എല്ലാ ടെസ്റ്റുകളും നിർബാധം ശുശ്രൂഷിബാന് ദൈവത്തെ സഹായിക്കേണ്ടതിനാണ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ആരോഗ്യത്തിൻ്റെ മേഖല ശുശ്രൂഷ മണ്ഡലങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മളിന്ന് വായിച്ച ടെക്സ്റ്റ് ഒരു അനൗൺസിയേഷൻ അനൗൺസിയേഷൻ മീൻസ് അറളപ്പാടിൻ്റെ ടെക്സ്റ്റാണ് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ അറളപ്പാട് സ്വീകരിച്ച് ഒത്തിരി കഥാപാത്രങ്ങളെ അറിയാം അറപ്പാട് ദൈവത്തിൻ്റെ ശരീര ശബ്ദങ്ങൾ ദൈവത്തിൻ്റെ മാന്ഡെൻസ് ലഭിച്ചു അവിടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രത്യേകത അറളപ്പാടുകൾ സ്വീകരിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ശൈലിയും മാറി അവരുടെ ജീവിതത്തിൻ്റെ പേസ് മാറി ജീവിതത്തിൻ്റെ ടെമ്പോ മാറി ജീവിതത്തിൻ്റെ ഫോക്കസ് മാറി ജീവിതത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി ഓൾ റെസ്പെക്ട്സ് ദോട്ട് ഡിഫറെൻറ്റ് അപ്പം ദൈവത്തെ നമ്മൾ പറഞ്ഞു ആദ്യം എന്നെ കാണിപ്പാൻ ഏകദേശം മോശ അല്ലേ ഞാൻ നിന്നെ അയക്കുകയാണ് വിമോചകനായിട്ട് പറഞ്ഞോ ഐസക്ക് യാക്കോബ് അല്ലേ ജോർഷുവാ എത്ര പേരാണ് ഹൺഡ്രഡ്സ് ഓഫ് എക്സാമ്പിൾസ് അല്ലേ താമാർ അതുപോലെ തന്നെ രേഹബ് അല്ലേ ലുദിയ എത്ര ന്യൂടസ്മെൻ്റ് ഓൾ ടസ്റ്റ്മെൻറ് അങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ അല്ലേ വലിയൊരു പരേഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ശ്രദ്ധിക്കും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ അഞ്ച് പ്രത്യേകതകൾ ശ്രദ്ധിക്കണം എൻ്റെ വിഷയം എന്താണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കാനായിട്ടൊരു ആത്മാർത്ഥമായ ഉൽക്കടമായ അഭിവാദ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും സോതോമനെയും ഗോമറയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനം ഇങ്ങനെ വായിക്കുന്നു അല്ലേ ഗോഡ് ഹാസ് ബിക് ഹെൽപ്ലെസ് വൈ വാസ് ട്രസ്റ്റാത് നോർത്ത് നോക്കിയേ ലിബിനെ ശ്രദ്ധിക്കുന്നുണ്ടോ സോതോമനെയും ഗോമറയെ നശിപ്പിക്കാൻ ദൈവത്തിന് അല്ലേ അബ്രഹാമിന്റെ പെർമിഷൻ വേണോ ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ് ഹിസ് ദ മൈറ്റി ഗോഡ് ലൈ ദ ഹിസ്റ്ററിസ് ഇൻ കൺട്രോൾ ഓഫ് ഗോഡ് അല്ലെ ദ പ്രപഞ്ചം പെടുന്ന ഒരു വാക്ക് കൊണ്ട് നീന്തിരിക്കുന്ന ചിന്തകൾ കൊണ്ട് ദൈവത്തിന് അപ്ര സാധാരണ ഫ്രൈൽ ആൻഡ് ഫ്രജൽ മാൻ അബ്രഹാമിൻ്റെ പെർമിഷൻ ഒന്നും വേണ്ട പക്ഷേ സ്ക്രിപ്ചർ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ പ്രാർത്ഥിക്കുന്ന അബ്രഹാമിൻ്റെ പെർമിഷൻ കൂടാതെ എന്താ ഞങ്ങൾക്കോ പെർമിഷൻ ആ രീതിയിലല്ല അബ്രഹാമിൻ്റെ കൺസൾട്ടേഷൻ അബ്രഹാമിനോട് കൺസൾട്ട് ചെയ്യാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ പൂർവാർത്ഥത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അല്ലെ ദൈവത്തിന് കൺസൾട്ട് ചെയ്യാനായിട്ടൊന്നും സാധ്യമല്ല എന്ന് ദൈവത്തിന് ബോധ്യപ്പെടുന്ന ഒരു കൂട്ടം അഭിഷക്തമാരെയും അഭിഷക്തമാരെയും ബെദലേജിൽ നേരി ഉയർത്തണം സ്തോത്രം സോ വി ആർ പ്രേയിങ് ഫോർ എ കോണ്ടക്സ്റ്റ് ഇൻ വിച്ച് അല്ലെ ഈവൻ ഗോഡ് ബിക്കംസ് ഹെൽപ്ലെസ് െ തിരുവല്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ലോട് കൺസൾട്ട് ചെയ്യാതെ അല്ലെ ഖത്തർ ദുഃഖാന ദൈവത്തിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല ഓരോരുത്തരുടെയും പേര് വെച്ച് പറഞ്ഞൊരു അങ്ങനെ പ്രാർത്ഥിക്കും ദൈവത്തിന്റെ ആലോചനാ സവി നിൽക്കുന്ന ഭക്തന്മാർ ദൈവത്തിന്റെ ആലോചനാ സവി നിൽക്കുന്ന ഭക്തന്മാരുടെയും ഭക്തന്മാരുടെയും എണ്ണം വർധിക്കണം ആ വാക്ക് ഞാൻ ഞാൻ യു കെ പ്രസംഗിക്ക ജോർജ് ജെഫി ജോർജ് അദ്ദേഹത്തിൻ്റെ ഞാൻ എത്ര വർഷം മൂന്നാല് വർഷം കേട്ട അതേപോലെ അന്നാണ് ഫ്രേസ് ദൈവത്തിന് ആലോചനാ സഭയിൽ നിൽക്കുന്ന ഭക്തന്മാരും ഭക്തന്മാരും വലിയൊരു പോയിൻ്റ് വാക്യ വാക്കിന്ന് റെഫറൻസ് ചെയ്യാൻ പറഞ്ഞു പോയി ദൈവത്തിൻ്റെ കൺസൾട്ടേഷൻ അല്ലേ ദൈവം നമ്മോട് കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആ ഒരു സ്പിരിച്വൽ ഹൈറ്റ് അതാണ് ഒന്ന് ഇരുപത്തിനാലാമത്തെ രാത്രിയല്ലേ ഇനി ആറ് ദിവസം ഉള്ളൂ ആറ് ദിവസം പട്ട് ഇന്ന് തന്നെ അറിയാം ഗോഡ് അല്ലെ ദൈവത്തിൻ്റെ ഒരു ദിവസം കൊണ്ട് ഒരു മിനിറ്റ് അത്ഭുതം ചെയ്യാം ഇന്ന് പ്രാർത്ഥിക്കേണ്ട കർത്താവേ ദൈവത്തിന് ആലോചനാ സവി നിൽക്കുന്ന ഒരു ഭക്തനാണ് വേറെ ഒന്നും ആകണ്ട ദൈവം കൺസൾട്ട് ചെയ്യുന്ന ഒരു ഭക്തനായി തീരും ഭക്തയായി തീരൻ അഞ്ച് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് വളരെ പെട്ടെന്ന് ഞാൻ പറയും ഒന്ന് ഇവർ കേസ് കേസെടുത്താലും അവരെല്ലാം സാധാരണക്കാരായിരുന്നു ഓർഡിനറി പീപ്പിൾ ഓർഡിനറി പീപ്പിൾ ബിക്കെയിം ഓർഡൈൻറ്റ് പീപ്പിൾ അല്ലേ അഭിഷേകം പ്രാപിച്ചു സാധാരണക്കാരെ അസാധാരണമായ നിയോഗത്തിന് രൂപ ആക്കിയതായ ചരിത്രമാണ് ഏത് ഈ ഒരു അരുളപ്പാടിൻ്റെ ചരിത്രം സ്തോത്രം മോശ എന്താ പറഞ്ഞേ ഞാൻ തടിച്ച നാവുള്ള വ്യക്തിയാണ് ഇലവക്കെൻ്റെ അല്ല എനിക്ക് സംസാരിക്കാൻ ഫ്രീക്വൻ്റ് ആയിട്ട് സംസാരിച്ചാലല്ലേ ഒത്തിരി സ്റ്റാമ്പറിങ് ഉണ്ട് ഒത്തിരി പ്രശ്നമുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം മോശ എത്ര വർഷം നയിച്ചു പറഞ്ഞു ജന ജനത്തെ നാൽപ്പത് വർഷം ആ പ്രോസസ്സിൽ നാൽപ്പതാ എൺപതാമത്തെ വയസ്സല്ലേ പറയുന്നേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് മോശയുടെ അത്ഭുതങ്ങളൊക്കെ അറിയാമല്ലോ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല മോശയുടെ വിക്കു മാറ്റാൻ ദൈവത്തിന് സാധ്യത ഹി വാസ് നെവർ ഹീൽഡ് പോയിന്റ് പതിനെട്ട് ലക്ഷം മിനിമം ആയി പറയുന്നത് ആറ് ലക്ഷം പുരുഷന്മാർ സെയിം ഹീബ്രുത്തി ഹീബ്രൂ ലിറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ പുരുഷന്മാർ പ്രായവൃത്തിയുള്ളവരാണ് ആറ് പ്ലസ് ആറ് പതിനാറ് സോറി പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് ആറ് പതിനെട്ട് മിനിമം പതിനെട്ട് ലക്ഷം പേരെയാണ് ഇവിടെ എഴുപത് പേരെ ലേഡിയാണ് ഉള്ള ബുദ്ധിമുട്ടല്ലേ പാർഷണപാടി ചോദിച്ചാൽ നമുക്കറിയാം എല്ലാവർക്കും അറിയാം പോട്ടെ മൂന്ന് കുഞ്ഞുങ്ങളെ നയിക്കാനുള്ള ബുദ്ധിമുട്ട് പേരൻസിനെ അറിയാം അന്ന് ഓഡിയോ വിഷ്വൽ സിസ്റ്റംസ് ഒന്നുമില്ല സൗണ്ട് സിസ്റ്റം ഇല്ല അല്ലേ ഇതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങൾ അതൊക്കെ ചിന്തിക്കണം എത്രയോ വർഷങ്ങൾക്കും ആയിരക്കണക്കിന് വർഷങ്ങൾ ഹൗ വാസ് ഇറ്റ് പോസിബിൾ ഫോർ മോസസ് അരളപ്പാട് മുഴുവൻ അറളപ്പാടല്ലേ മലയിൽ കയറുന്നു പ്രാപിക്കുന്ന ജനങ്ങളോട് ഒന്ന് പറയുകയാണ് എല്ലാം അറളപ്പാട് അനൗസിയേഷൻസ് ആണ് ഇന്ന് ഇന്ന് പകൽ സന്ധ്യയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ ശ്രദ്ധിക്കണം ഓർഡിനറി ബിക്കംസ് അങ്ങനെ അത്യ അതികച്ചും വ്യത്യസ്തമായ ഒരു നിയോഗം എന്നെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം അങ്ങനെ നിയോഗം ഹി വാസ് നെവർ ഹീൽഡ് പ്രാർത്ഥിച്ചു കാണുമല്ലേ നാൽപ്പത് വർഷം കർത്താവേ എൻ്റെ ഈ സ്റ്റാമറിംഗ് എങ്ങനെ ഹൗ ൻ ഐ ലീഡ് ദ കമ്മ്യൂണിറ്റി അല്ലേ ഇവിടെ വലിയ എലോക്കൺ സ്പീക്കേഴ്സ് നോക്കിയിട്ട് നടക്കത്തില്ല ഒന്നാമതെ ഇത് സൗണ്ട് മൾട്ടിപ്ലൈ ആംബ്ലിഫൈ ആ സംവിധാനം ഒന്നുമില്ല പക്ഷെ പറഞ്ഞു അഹറോന്നിനോട് നാവായിട്ടിരിക്കും സ്തോത്രം ഇന്ന് സന്ധ്യയിൽ പരിശുദ്ധാൽ നിയോഗത്തിൻ്റെ തടസ്സമായി നിന്റെ അപര്യാപ്തമുള്ള ഒരു സ്റ്റംബ്ലിങ് ബ്ലോക്ക് ബ്ലോക്കായി കാണുന്നെങ്കിൽ ഇന്ന് പകൽ ഇന്ന് രാത്രി കാലം പറയുന്നു ഐ ആം ദ വൺ ഹു എറേസസ് അവൻ അപര്യാപ്തകളെ മാറ്റി പര്യാപ്തളാക്കി മാറ്റുന്ന സംശയം ഒന്ന് എന്താണ് ഓർഡിനറി ബിക്കം സ്തോത്ര നമ്പർ ടു മന ദൈവത്തിന് വേണ്ടത് എബിലിറ്റി അല്ല ടെക്നിക്കലി സ്പീക്കിംഗ് അല്ലേ മോശക്കാൾ ഏബിൾ അല്ലേ അഹറോൺ പ്രീസ്ലി സർവീസിനോട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവരെക്കാളൊക്കെ പ്രഗത്ഭമാരായ എത്രയോ പേർ ബിബ്ലിക്കലിക്ക് വശമെങ്കിൽ ദേ ആർ ദ പീപ്പിൾ ഹു മെയ്ഡ് ദം സെൽഫ് അവൈലബിൾ ദൈവത്തിൻ്റെ കരങ്ങളുടെ ഒരു പ്രത്യേക സുസുട്ട് രണ്ടാമത്തെ കണ്ടീഷൻ അവൈലബിലിറ്റി ആണ് ഞാൻ ആരെയൊക്കെയുണ്ട് അപ്പോൾ പറഞ്ഞു ഹിയറമായ ഇന്ന് രാത്രി കാലം കുറച്ച് ആവുകയും നമ്മളൊരു ടോപ്പിക്ക് തുടങ്ങുകയാണ് വേറെ ടോപ്പിക്ക് തുടങ്ങുകയാണ് അവൻ്റെ അതിൻ്റെ അതിൻ്റെ പ്രീ റിക്സ്റ്റ് ചെയ്യാൻ പറയും രണ്ടാമത് അവൈലബിലിറ്റി ഏത് പോസ്റ്റിലേക്കും ഇവൻസ് പരി ഒരു പാസ്റ്റർ ആയിട്ടുള്ള പോസ്റ്റിലേക്ക് കഡൻഷ്യൽസ് നോക്കും അല്ലെ പാസ്റ്റർ ആയിരിക്കാനുള്ള യോഗ്യത അല്ലേ പ്രീവിയസ് എക്സ്പീരിയൻസ് അടിസ്ഥാന യോഗ്യത അല്ലേ പെർഫോം ഇതെല്ലാതാണ് കഡൻഷ്യൽസ് എന്ന് പറയും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കഡൻഷ്യൽസ് നോക്കും ബയോഡാറ്റ സി ബി മുഴുവൻ നോക്കും ബഹുരാജ് സോഷ്യൽ കഡൻഷ്യൽസ് എന്ന പ്രശ്നം ക്രെഡിബിലിറ്റി വിശ്വാസ്യതയാണ് ഇവനെ ശുസൂക്ഷി ഏൽപ്പിച്ചാൽ എങ്ങനെ കൊണ്ടുപോകും ഒറ്റ കൺസർവേശു പത്രോസ് തള്ളിപ്പറഞ്ഞ പത്രോസിനെയൊക്കെ വീണ്ടും ഏൽപ്പിക്കാൻ കാരണം നോട്ട് എന്താഷ്യൽസ് ദ മാൻ ഓഫ് ഹേസ്റ്റ് ആക്ഷൻ ഓഫ് അല്ലേ ഒരു കാര്യം പറഞ്ഞത് പൂർത്തീകരിക്കാൻ പോലും എല്ലാം പെട്ടെന്നുള്ള തീരുമാനം ഒത്തിരി മണ്ടത്തരങ്ങൾ മണ്ടത്തരങ്ങളുടെ അല്ലെ പെരുമഴയാണ് പത്രോസിന്റെ ജീവിതം പക്ഷെ ഹി ദ കീ അവനാണ് ദൈവരായത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുന്നത് ക്രെഡിബിലിറ്റി നാലാമത്തെ ആയിരിക്കണം എന്തുകൊണ്ട് അല്ല വൈവാസോസൺ ഗിതേവന്റെ മെതിക്കളത്തിൽ പേഴ്സൺ അവൻറെ മെതിക്കളത്തിൽ അവൻ മെതിക്കുമ്പോഴും അവൻറെ കൺസേൺ അവൻ്റെ രാജ്യത്തെ പാവപ്പെട്ട കർഷകരെ പറ്റിയാണ് സ്തോത്രം എന്തുകൊണ്ട് മോശ നിറഞ്ഞ ഉത്തരമുള്ള സിമ്പിളാണ് മോശ ഫർവോന്റെ കൊട്ടാരത്തിൽ രാജപുത്രിയുടെ മകനായിട്ട് അറിയപ്പെടുമ്പോഴും ഹി വാസ് കൺസേൺ അടിമനോകത്തിന്റെ കീഴിലായിരിക്കുന്ന തന്റെ ജനത്തെ പറ്റിയുള്ള ഫാരം അല്ലേ അതാണ് മോശയുടെ കൺസേൺ നാലാമത്തെ ആൻഡ് അഞ്ചാമത്തെ നോക്കി ലോഫ്റ്റി ക്യാരക്ടർ ഹൈഎസ്റ്റ് അഞ്ച് പ്രിൻസിപ്പിൾസ് ആണ് ഒറ്റ എക്സാമ്പിൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യാക്കോബിന്റെ മകൻ ജോസഫ് യാക്കോബിന്റെ എത്രാമത്തെ മകനാണ് ജോസഫ് മകനല്ല പറഞ്ഞോ പെട്ടെന്ന് പറഞ്ഞേ പന്ത്രണ്ടാമത്തെ ബെഞ്ചമിന് പതിനൊന്നാമത്തെ മകൻ ജോസഫിന് ഒറ്റ പോയിന്റ് പറയട്ടെ ഒത്തിരി വിഷയം ജോസഫിന്റെ പ്രസംഗം ശേഷം ജോസഫിന്റെ ഏറ്റവും വലിയ പോയിന്റ് ജോസഫുമായി ബന്ധപ്പെട്ട് ഹി വാസ് ടു നിയറു പ്രോക്സിമിറ്റി ടു സിൻ എന്ന് പറയും ജോസഫും പാപം തമ്മിലുള്ള ഗ്യാപ് ഒരു അല്ലെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ

അവിടെ ഒറ്റ ചിന്തയോടെ ഞാൻ ടെസ്റ്റ് ടെസ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് രാത്രി ഒരു പുതിയ ടെസ്റ്റ് നമ്മൾ തുടങ്ങുകയാണ് ഒരു പുതിയ വിഷയം തുടങ്ങുകയാണ് ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ അറളപ്പാടിന് വേണ്ടി കാതോർക്കുന്ന സ്തോത്രം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർക്കുന്ന സ്തോത്രം പ്രാർത്ഥനാ മുറിയിൽ തലമുറയ്ക്ക് വേണ്ടിയുള്ള നിയോഗത്തിന് കാതോറക്കുന്ന ഒരു സഹോദരി ഒരു സഹോദരനെ ശ്രദ്ധിക്കുന്നത് ദീസ് ആർ ദ പ്രീ കണ്ടീഷൻസ് പ്രീ റിക്വസ്റ്റ് ഹാല ലു ടെസ്റ്റിലേക്ക് മടങ്ങി നോക്കിയേ ആ നാളുകളിൽ നാടുകളിൽ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു മറിയയുടെയും എലിസബത്തിൻ്റെയും സംഗമം കോൺഫ്ലുവൻസ് എന്നൊക്കെ പറയും ഒതുപൂർവ്വ സതുമായിട്ട് കൊണ്ടുപോകുന്ന നാലഞ്ച് കാര്യങ്ങൾ അലസഭത്തിലേക്ക് കൊണ്ടുവരികയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് അങ്ങനെ അറളപ്പാട് ലഭിച്ചതായ മറിയ കൃപ ലഭിച്ചവളെ ബാക്കി പറഞ്ഞു നിനക്ക് വന്നത് നീ ഗർഭം ധരിച്ച മകനെ പ്രസവിക്കുക അവനെന്തു പേരിടണം യേശു സക്രാവിനെ ടി ദർശനം എന്താണ് സക്രാവിൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്റെ ഫാരി എലിസബ് കൃപ ലഭിച്ചവൻ്റെ ഭാര്യയാണ് സക്രാ എലിസബത്തിൻ്റെ ഡയറക്റ്റ് അനൗൺസിയേഷൻ ഉണ്ടെങ്കിൽ അനൗസിയേഷൻ ലഭിച്ചവൻ്റെ ഭാരിയാണ് എലിസബ് നമുക്കറിയാം ശരി ഒന്നാമത്തെ വിഷയത്തിലേക്ക് സദ്യസില് ഇതൊരു അപൂർവ സംഗമമാണ് ഇറ്റ് ഇസ് എ യുണീക്ക് കോൺഫ്ലുവൻസ് രണ്ടുപേരുടെ പ്രായം പറഞ്ഞ് എലിസബത്തിൻ്റെ പ്രായം അപ്രോക്സിമേറ്റ്ലി സെവൻ്റി ത്രീ നോട്ട് ലെസ് ദാൻ സെവൻറി ത്രീ മറിയയുടെ പ്രായം ട്വന്റി ട്വന്റി വൺ ട്വന്റി വൺ എന്ന് കൂട്ടിക്കും അതാണ് കോളേഴ്സ് ഒക്കെ എഗ്രി ചെയ്യുന്ന ഒരു കൺസെൻസസ് അപ്പോൾ ശ്രദ്ധിക്കുക ഒരു എഴുപത്തി മൂന്ന് വയസ്സുകാരെയും ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരും എന്നുള്ള സംഗമത്തെ പറ്റിയാണ് ഡോക്ടർ ഡോക്ടറുടെ ലാംഗ് പ്രിസ് ഡോക്ടേഴ്സ് ഓൾവേസ് യൂസ് പ്രിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് നമ്മളൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ ഡോക്ടേഴ്സ് ഓൾവേസ് യൂസ് പ്രിസ്ക്രിപ് അതാണ് പ്രിസ്ക്രിപ്ഷൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എനിക്ക് അറിയാലോ നിങ്ങൾ ബെഞ്ചോറിറ്റി മെഡിക്കൽ ഫീൽഡ് അറിയാം അവരുടെ ഡീറ്റേഴ്സ് ഒന്നും ഇല്ല അവരുടെ പേഷ്യൻറ്റ് നോട്ടിനകത്ത് എങ്കിൽ പ്രിസ്ക്രിപ്ഷൻ അകത്തല്ലേ സോ ആൻഡ് സോ ടാബ്ലറ്റ് വൺ വൺ ബി ഡി അല്ലേ അല്ലെങ്കിൽ ത്രീ ബി ഡി അങ്ങനെ കൃത്യമായിട്ട് വളരെ പ്രിസ്ക്രൈബ് ആയിട്ട് എഴുതും ഇവിടെ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം അപൂർവത എന്ന് പറയാൻ കാരണമല്ലേ ഗർഭം ധരിക്കാൻ പാടില്ലാത്ത സാധ്യതയില്ലാത്ത പ്രായത്തിലാണ് ആര് ഗർഭം ധരിച്ചത് എലിസബത്ത് സെവൻറ്റി ത്രീ അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടില്ല നേരത്തെ ഉണ്ടായിട്ടില്ല ദസ്റ്റ് ഓഫ് ഇസ് കൈൻഡ് രണ്ട് ശ്രദ്ധിക്കണം മേരിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദറ്റ് ഇസ് ഓൾസോ യുണീക്ക് അഫെയർ വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടി ലോകത്തെടുത്ത ഒരു രാജ്യത്തും അങ്ങനെ സംഭവിച്ച ദോഷങ്ങൾ ഷീ കൺസീവ് എ ചൈൽഡ് ശ്രദ്ധിക്കുക വളരെ പ്രാർത്ഥന കൊണ്ടിരിക്കണം വലിയൊരു ചെയ്യുക രണ്ട് പേര് യുണീക്കാണ് രണ്ടും അപൂർവതയാണ് ശ്രദ്ധിക്കണം രണ്ട് ക്രൈസിസ് സിറ്റുവേഷനാണ് നോർമൽ പ്രായത്തിൽ തന്നെ പ്രഗ്നൻസി അറിയാം വളരെ കോംപ്ലിക്കേറ്റഡ് ചിലർക്കൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ഹൈലി കോംപ്ലിക്കേറ്റഡ് മൂത്ത കുഞ്ഞൊക്കെ നഷ്ടപ്പെട്ട വ്യക്തിയാണ് നിങ്ങളുടെ പ്രസംഗിക്കുന്നത് പ്രഗ്നൻസിയോ അല്ലേ മൂത്ത മകൾ എൻ്റെ മരിച്ചുപോയി രണ്ടാമത്തെ കുഞ്ഞാണ് ഉള്ളത് സ്തോത്രം അപ്പോൾ പ്രഗ്നൻസി ഈസ് ഓൾവേസ് എ കോംപ്ലിക്കേറ്റഡ് അഫെയർ സ്തോത്രം അപ്പോൾ അതിൻ്റെ ഇരട്ടി കോംപ്ലിക്കേഷൻ ആണേത് അറ്റ് ഏജ് ഓഫ് സെവൻറ്റി ത്രീ ദസ് നോൾ എ ബയോളജിക്കൽ ഏജ് ടു കൺസീവ് എ ചൈൽഡ് ഒത്തിരി ക്രൈസിസ് ഫിസിയോളജി ക്രൈസിസ് ഇമോഷണൽ ക്രൈസിസ് അല്ലെ സൈക്കോളജിക്കൽ ക്രൈസിസ് അനാറ്റമിക് ഒത്തിരി ക്രൈസിസ് ഉണ്ട് മറ്റേത് നാണം കേടൻ്റെ പ്രശ്നമാണ് സത്ജെ നാണകം പുറത്തിറങ്ങാൻ അതല്ലേ തലയിൽ തുണിയിടേണ്ടി വരും അല്ലേ അങ്ങനെ ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചെന്ന് അറിഞ്ഞാൽ മൊസൈക്കിലോ മൊസൈക്കിലോ മീൻസ് മോശയുടെ നിയമം മോശയുടെ നിയമം അനുസരിച്ച് പബ്ലിക് സ്പേസിൽ സ്റ്റാഫാനോസിനെ കല്ലെറിഞ്ഞ പോലെ കല്ലെറിഞ്ഞ് കൊല്ലും ദാറ്റ് ഇസ് ദ പണിഷ്മെന്റ് ഓൺ ദ ഡേ ആരെങ്കിലും കര പ്രമാണങ്ങൾ പള്ളിക്കാരെ അറിഞ്ഞാൽ മതി സഭക്കാരെ അറിഞ്ഞാൽ മതി കല്ലെറിയപ്പെട്ട് കൊല്ലും കല്ലെറിഞ്ഞ് കൊല്ലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയമല്ലേ അല്ലെ ജീവിതത്തിന്റെ എക്സ്ട്രീം പോയിന്റ്സിൽ ഹൗ ഡിഡ് ദ ഹാൻഡിൽ ദ സിറ്റുവേഷൻ ദാറ്റ് ഇസ് മൈ പോയിന്റ് ഇന്ദിരാത്താലം പരിശുദ്ധാൽ പറയുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഒരു വ്യക്തിയുടെ സൊസ്യൂഷൻ ഉണ്ടായിരിക്കുന്നത് ഹൗ ഡു യു ഹാൻഡിൽ യുവർ എക്സ്ട്രീം സിറ്റുവേഷൻസ് ഓഫ് ലൈഫ് അല്ലെ എക്സ്ട്രീം സിറ്റുവേഷൻ ഇല്ലാത്തവർ കൈ വർദ്ധിക്കുക കൈക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇല്ലായിരിക്കും അവർക്ക് അത് ഫീൽ ചെയ്തില്ല ദ ഡോണ്ട് ഫീൽ ഇറ്റ് ഓൾ ഓഫ് എസ് ആർ ഹാവിംഗ് എക്സ്ട്രീമിറ്റീസ് ഓഫ് ലൈഫ് ഇന്ന് രാത്രികാലം ഈ ടെക്സ്റ്റിന്റെ വ്യാഖ്യാനം ജീവിതത്തിന്റെ എക്സ്ട്രീമിറ്റ്നസിനെ കൈകാര്യം നമ്മൾ എംപവർ ചെയ്യുന്ന ഒരു ടെക്സ്റ്റാണ് മറിയെപ്പറ്റി പറഞ്ഞ മലനാട്ടിൽ ഞാൻ ഡിസ്റ്റൻസ് ഒക്കെ പഠിച്ചു എബൌട്ട് അപ്രോക്സിമറ്റ്ലി തേർട്ടി കിലോമീറ്റേഴ്സ് ആണ് മൂന്ന് കിലോമീറ്റർ ഒന്നുമില്ല മുപ്പത് കിലോമീറ്റർ അതിലൊക്കെ വരുന്ന വിശുദ്ധമായിട്ട് വരാം മുപ്പത് കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന സക്രിയാമിന്റെ ഭാര്യ ഡിസ്റ്റൻ റിലേറ്റീവ് ചർച്ചക്കാരി ഒത്തിരി ക്ലോസ് ഒന്നുമില്ല ഡിസ്റ്റൻ റിലേറ്റീവാണ് ഡിസ്റ്റൻ്റ് റിലേറ്റിന്റെ വീട്ടിലേക്ക് ആര് പോവുകയാണ് ഈ മറിയ യാത്ര പുറപ്പെടുകയാണ് സ്തോത്രം ഹൗ ഡു യു മാനേജ് യുവർ എക്സ്ട്രീം സിറ്റുവേഷൻ ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കേണ്ട കർത്താവ് എൻ്റെ എക്സ്ട്രീം സിറ്റുവേഷനെ ആത്മനിറവിൽ കൈകാര്യം ചെയ്യാനുള്ള കൃപ കൃപതർണമെന്ന് പ്രാർത്ഥിക്കണം

വെയിലുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സൗണ്ട് അനുസരിച്ച് ഒരു ഗ്ലോറി പ്രവേശിക്കണം അതൊക്കെ വിശ്വാസത്തിന് ഒരു ഹയർ സ്റ്റേജാണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ ദ ഇൻ ദ ബീയിങ് ഓഫ് ദ വുമൻ ബീ മീൻസ് ഉണ്മ അല്ലേ തനിമ എന്നൊക്കെ പറയും അസ്തിത്വത്തിന് ഉണ്മ ദ ബീയിങ് ഓഫ് ദ വിമൻ ബോത് വിമൻ ആർ എക്സ്ട്രീം ബീയിങ്ങിനെ ബിക്കമിങ് ആക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ബിക്കമിങ്ങിൻ്റെ അർത്ഥം പറഞ്ഞേ ആയിത്തിരൽ നമ്മുടെയൊക്കെ ബീങ് വളരെ പ്രശ്നമായിരിക്കും പക്ഷെങ്കിൽ ബീങ്ങിനെ ആക്കി മാറ്റാൻ കാനാവലെ ബീയിങ് പ്രശ്നമായിരുന്നു ദ ക്രൈസിസ് ആയിരുന്നു

അഞ്ചരയ്ക്കല്ലേ അഞ്ചര വരെ അടഞ്ഞ കടന്നാൽ നമ്മുടെ എ ജി ഹാളിൽ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണ് ഞാൻ എൻ്റെ ആത്മീയതലത്തിലേക്ക് പ്രവേശിക്കണം എവരി വിസിറ്റേഷൻ ഓഫ് ദ ബിലീവേഴ്സ് ഹാവ് ട് ബിക്കം ബ്ലസ്സിംഗ് ആത്മാവിനാൽ നയിക്കും ശ്രദ്ധ കേൾക്കുന്ന അല്പം ആഴമുള്ള വിഷയമോ ഇന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നമുക്ക് ടെസ്റ്റ് അല്ലേ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അഭിഷക്തമാരും അഭിഷിക്തമാരും കടന്നു വരുമ്പോൾ അവർ സംഗമിക്കുമ്പോൾ അത് ദൈവ നിയോഗത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ മേഖലയായിട്ട് മാറും അതിനുവേണ്ടി കർത്തൃമേഷം വരെ കാത്തിരിക്കരുത് അതിനുവേണ്ടി ഉപവാസം വരെ കാത്തിരിക്കരുത് അത് തുടങ്ങേണ്ടത് ഫാമിലി പ്രയറിലാണ് സ്തോത്രം അപൂർവമായ സമ അല്ലേ അപ്പൻ ഓഫീസിൽ നിന്ന് വരുന്നു മക്കൾ വെയിറ്റ് ചെയ്യുന്നു ഭാര്യ വെയിറ്റ് ചെയ്യുന്നു അപ്പൻ ഓഫീസിൽ നിന്ന് വരുന്ന അഭിഷേകത്തോട് വരുമ്പോൾ ഇവൻ ഹിസ് വെരി കമ്മിങ് ഫ്രം ദ ഓഫീസ് ഈസ് ടു മൈൻ എക്സ്പീരിയൻസ് ഓഫ് അനോയിൻറ്റിങ് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ബന്ധപ്പെട്ട് വരണ വർഷമെങ്കിൽ ആൽമാവിൽ നയിക്കപ്പെടുന്ന അമ്മ വരുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഒരു അഭിഷേകത്തിൻ്റെ കൈമാറ്റമായിട്ട് വരണം അങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങൾ ഈ ആലയത്തിൽ കൂടി വരുന്ന ഓരോ ശുശ്രൂഷകളും അതിന് കർത്തമേഷം വെയിറ്റ് ചെയ്യരുത് കർത്താവ് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ പായുമടക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുക എവറി സിംഗിൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ദൈവത്തിന്റെ വാഗ്ദത്വം വെളിപ്പെടുന്ന ദൈവത്തിന്റെ പ്രോമിസത്തിന് ചുരുളിയുന്ന സ്ത്രം ശത്രുമിന്റെ കെട്ടുകളെ നോട്ടുകളിൽ പൊട്ടിച്ചെറിയുന്ന ഒരു അഭിഷേകത്തിന്റെ തലമായിട്ട് അത് മാറാൻ അവിടെയാണ് പൂർത്തീകരണം സംഭവിക്കുന്നത് അതിലൊക്കെ അതിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാവും കണ്ടുമുട്ടലുകൾ ശ്രദ്ധിക്കണേ ചില മലയാളം ഭാഷ തഫായ വാക്കുകൾ ഉപയോഗിക്കുകയാണ് കണ്ടെത്തലുകളാവുന്നുണ്ടോ ഡുവർ മീറ്റിംഗ് ടുതർ ബിക്കം ബിക്കമിങ് എ ടൈം ഓഫ് റെക്കഗ്നേഷൻ നോക്കി എന്താ പറയുക ഇവർ രണ്ട് സ്ത്രീകൾ ഒരു എഴുപത്തി മൂന്നുകാരെയും ഒരു ഇരുപത്തൊന്നുകാരെയും കൂട്ടിപൊട്ടി കൂട്ടിപ്പുട്ടതല്ല അവർ കണ്ടുപൊട്ടി കൂട്ടിവിട്ടോ അവിടെ ഏജ് ഗ്യാപ്പ് പറഞ്ഞാൽ സിസ്റ്റർ അമ്പത്തൊന്ന് വർഷം അൻപത്തിരണ്ട് വർഷം എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് മൈനസ് ഇരുപത്തമ്പത്തിരണ്ട് ഫിഫ്റ്റി അഞ്ച് ദശാബ്ദമാണ് ഇതെല്ലാം ജനത്തുണ്ട് എന്റെ പ്രശ്നം നോക്കി എന്റെ കർത്താവിന്റെ മാതാവിൻ്റെ ഇടക്കിൽ വരുന്ന മാനുവിടെ ഉണ്ടായി കർത്താവിന്റെ അരിലിച്ച് നിവർത്തി രണ്ട് വീട്ടിൽ താമസിക്കുന്ന രണ്ട് സഹായങ്ങൾ പെടുന്ന രണ്ട് സഹോദരിമാർ ഒന്നിച്ചു കൂട്ടി വരുമ്പോൾ ദ പ്രോഫസർ വൺ പേഴ്സൺസ് ദ മദർ ഓഫ് മൈ ലോഡ് അതിലേക്ക് വ്യാഖ്യാനം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കർത്താവിൻ്റെ മാതാവിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം എനിക്ക് എനിക്കെവിടെയുണ്ടായി യു ആർ ബ്ലസ് നിരാത്ഹോദരിമാർ ശ്രദ്ധിച്ചേ നിങ്ങൾ കൂടി വരുമ്പോൾ സ്ത്രോത്രം യേശുവിൻ്റെ അത് ഫാമിലി പ്രയർ സഹം പറയുവാണ് കൂടി അമ്മയും മക്കളുമായിരിക്കാം അമ്മയും മരുമക്കളുമായിരിക്കാം മക്കളും കൊച്ചുമക്കളും ആൻഡ് വേർ യു കാസ് അല്ലേന്റഡ് ബി ദിംഗ് ഹാപ്പനിങ്വചനങ്ങൾ ഉണ്ടാകണം തലവറുകളെ പറ്റിയുള്ള പ്രോഫസണം അതുണ്ടാകേണ്ട ബേസിക് വെന്യൂ ആണ് ഫാമിലി പ്രയർ സൂസന ബസിലെ പറ്റി ഞാൻ പറഞ്ഞല്ലോ പത്തൊമ്പത് മക്കളുടെ അമ്മയായ സൂസന ബസിലുടെ കുടുംബ പ്രാർത്ഥന ഞാൻ വരച്ചോ അയച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാറ് ജോൺ ബസിനെ പറ്റിയും ചാൾബസിനെ പറ്റിയും ചോനാത ബസ്സിനെ പറ്റി ഓരോ മക്കളെ പറ്റിയുള്ള പ്രവചനങ്ങൾ അവരിക്കുമായിരുന്നു ഇന്ന് രാത്രി ഇരുപത്തി ആറാമത്തെ ദിവസമല്ലേ സഹോദര സഹോദര നമ്മൾ എത്രയോ പെട്രോൾ മടക്കി എത്രയോ റിസ്ക് എടുത്താണെന്ന് എനിക്കറിയാം ഇതിനുശേഷം മണിക്ക് ഓഫീസിൽ പറന്ന് പോകേണ്ടവരുണ്ട് ഡയറക്റ്റ് വന്നു ഐ അണ്ടർസ്റ്റാൻഡ് ഓൾ ദ ഇതെല്ലാം മനസ്സിൽ വെറുതെ ഒന്നും അല്ലേ അണ്ടർസ്റ്റാൻഡ് പറയല്ലോ ഇത്രയും റിസ്ക് ഒക്കെ എടുത്ത് വരുമ്പോൾ സംതിങ് ഷുഡ് ബി ആബ്സുലൂട്ട്ലി ഹാപ്പനിങ് സ്തോത്രം കഥാവേ ഇന്നു മുതൽ എൻ്റെ കുടുംബ പ്രാർത്ഥനയുടെ ശൈലി മാറട്ടെ Then where does somebody come out? When I read the book of scripture, let the book read me. Parichud Thalma, when have I come out? Where does somebody when the life that I have covered is covered by the Lord? Why come out? Then Thalamarala, when the Lord is coming, when the dark angels, the power is coming. Hallelujah. The station became a source of so blessing. That is my point. second point. എഴുപത്തി മൂന്ന് കാര്യ ഇരുപത്തൊന്ന് കാര്യം അൻപത്തിരണ്ട് വയസ്സിൻ്റെ ഗ്യാപ്പാണ് സംബന്ധിച്ചപ്പോൾ നമ്മൾ എന്താണ് വായിക്കുന്നത് വാട്ട് ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ കമ്മിങ് ടു സന്തോഷമുണ്ടായി നോക്കിയേ അവിടെ പിള്ളേളുടെ ഗർഭത്തിൽ തുള്ളി ഒരാളുടെ പിള്ളേക്ക് എത്ര മാസമാണ് ആറുമാസം മറ്റേത് അല്ല തുടങ്ങലേ ഉള്ളൂ ഇനിഷ്യൽ സ്റ്റേജ് ആണ് ഫോർമേഷൻ ഉള്ളൂ മൂന്ന് മാസം താമസിച്ചത് പറയുന്നു നമ്മുടെ സംഗമങ്ങൾ നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നത് വലിയ ആഴമുള്ള വിഷയമാണ് ഞാൻ കുറച്ച് പാസ്റ്റർ ലാംഗ്വേജ് പറയാം പാസ്റ്റർമാരുടെ ഭാഷ നമ്മളെ ഞങ്ങളൊക്കെ പാസ്റ്റർ ചെയ്താൽ പാസ്റ്ററുടെ സന്ദർശനം നിങ്ങളൊക്കെ ഞങ്ങൾ സന്ദർശിക്കുമല്ലോ സന്ദർശിക്കപ്പെടുന്നത് നിങ്ങൾക്കൊരു സന്തോഷമാണോ ബ്ലസ്സിങ് ആണോ ദാറ്റ് ഇസ് എ പ്രൈമറി പോയിന്റ് സന്ദർശനം സന്ദർശിക്കപ്പെടും സന്ദർശിക്കുന്നതിന് ബെനിഫിറ്റാ അല്ലേ ഒരു കവർ കിട്ടും ഫുഡ് കിട്ടും ഒത്തിരി കാര്യം വിഷയം അതല്ല

അഭിഷക്തനായ അബ്രഹാമിന്റെ വീട് വാതുക്കൽ ശ്രദ്ധിച്ചാൽ അല്ലെ വർഷങ്ങളുടെ ദശാബ്ദങ്ങളുടെ ശൂന്യത മക്കളെ പറ്റിയുള്ള പ്രവചനം കിട്ടും അഭിഷക്തനായ ശൂന്യത മാറും ഇന്ന് രാത്രി അതിന് നിർബന്ധമില്ല ബദലജിയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാലും ഞാൻ ആ മൂന്ന് പേര് മൂന്ന് പേരുകൾ തന്നെ ഓർപ്പിക്കുന്നു ഇന്ന് രാത്രി ഒന്നൊരു സെൽവന്റെ ബ്രദർ സെൽവന്റെ സ്പേസ് ഒഴിഞ്ഞ് എടുപ്പുണ്ട് അതിന് പേര് ഞാൻ കൊടുക്കുന്ന പേരാണ് മിനിസ്റ്റീരിയൽ സ്പേസ് സ്പേസ് ഉണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിച്ച ഒരു രാജു ബ്രദറിന്റെ ഉണ്ട് പറയുന്ന സീരിയാണ് ഞാൻ പറയുകയാണ് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് പ്രവേശിച്ച ഒരു ബിജുമാണിയുടെ

മൂന്ന് സ്പേസ് ഇവിടെ വേക്കൻ്റാണ് ആരും ദൗത്യം ചെയ്യുന്നില്ല ആ ഒരു ബ്രിഡ്ജിനെ ഗ്യാപ്പ് ചെയ്യുവാൻ ആ ഒരു ഗ്യാ സോറി ആ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാൻ ലോർഡ് ഹിയർ ആർ മൈ സ്റ്റാൻഡിങ് ആസ് എ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു ബ്രിഡ്ജ് നമുക്കിങ്ങനെ വായിക്കുന്നു ഇടിൽ നിൽക്കാൻ സന്നദ്ധ്യുള്ള സ്തോത്രം അങ്ങനെ ഒരു സ്പേസ് വരുമ്പോൾ ഇത്രയും കസേറ ഇവിടെ മടക്കി വെക്കേണ്ടി വരികയില്ല പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് വിമർശിക്കയല്ല എനിക്കറി സിറ്റുവേഷൻ ദോഹയിലെ സിറ്റുവേഷൻ ഞാൻ മെനിഞ്ഞാറുന്ന പ്രശ്നം പള്ളിയുടെ വരെ പതിനാല് കസറകളിലല്ലേ ഈ സ്റ്റേജ് സ്റ്റേജിലിട്ടിരുന്നു എനിക്കും പാസ്റ്റർ നമ്മുടെ ഈ സെയിം ഫ്ലോറിലെ പള്ളിയുടെ വരികയാണ് പറഞ്ഞു ഫോർട്ടീൻ ചേഴ്സ് വരുന്ന സ്റ്റേജ് തെറ്റിദ്ധരിക്കാൻ വിമർശിക്കുകയല്ല ഇന്ന് രാത്രി പരിശോധിച്ച് കഥാവേ ഒരു കസേറ പോലും വേക്കൻ്റായി ആത്മാവല്ലു വചനം പ്രഘോഷിക്കപ്പെടുമല്ലേ ഒഴിഞ്ഞ കസാലോട് പ്രസംഗിക്കാതെ നിറയപ്പെടുന്ന സദസ്യങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥന വിഷയം വായിക്കാണ്ട് എല്ലാ ദിവസവും പത്ത് മണിക്ക് ഞാൻ കിടപ്പല്ലേ ഇന്നലെ ഇന്നൊക്കെ കേട്ടു അഭിഷക്തരുടെ പ്രാർത്ഥനയുടെ സന്ദേശങ്ങൾ വട്ട് ഇസ് ബ്ലസ്സിംഗ് ഒരു ഒരാൾ തുമ്മിയാൽ അവരുടെ പേരും പ്രാർത്ഥന ഇന്നും സഹോദരി തുമ്മി തുമ്മലെ മാറ്റണം സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കുന്നില്ല കഴിഞ്ഞ പതിമൂന്ന് ദിവസമായിട്ട് ഞാൻ അപ്പുറത്തിട്ട് പോയിട്ടുണ്ട് അവിടെ അത് കേറാതിരിക്കത് ഞാനും വീഡിയോ വരുന്ന ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ വിഷയങ്ങൾക്ക് എല്ലാ സഭയുടെയും ഓരോ സഭയുടെയും നമ്മുടെ കൂടി വരലുകൾ അത് സന്താപത്തെ ഉള്ള വാക്കുന്നോ സന്തോഷത്തെ ഉള്ള വാക്ക് മാറാല്ലേ പാസുൾ പി എം ജി പാസർ പറയുന്നത് മാറാതെ വേഗം വരെയാണ് നമ്മൾ തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ അല്ലേ നമ്മുടെ ടെൻഷനെയാണോ വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ റെസൊല്യൂഷനെയാണോ വർദ്ധിപ്പിക്കുന്നത് വിഷയം ഡസ്റ്റ് കമ്മിങ് റീഡിസ്കവറി ഒരു സഹോ രണ്ട് സഹോദരിമാർ കൂടി വന്നപ്പോൾ അവരുടെ തലമുറകളുടെ വ്യാഖ്യാനം വരുന്നുണ്ട് തലമുറകളുടെ ശുസൂഷിയ വ്യാഖ്യാനിക്കപ്പെടുന്നു നിന്റെ മകൻ നിന്റെ ഉദരത്തിൽ ജനിക്കുന്ന മകൻ എൻ്റെ കർത്താവാണ് അതിലേക്കും വരുന്നുണ്ട് അപ്പം വ്യാഖ്യാനിച്ചോളാം

പറഞ്ഞു ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു കല്ലെറിയപ്പെട്ട് കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ തമാശ ഒന്നും അല്ല അറ്റ് എനിക്ക് സ്വന്തം വീട്ടിൽ ഏതിനെ ഉപേക്ഷിച്ച മറിയുടെ അപ്പനമ്മയൊക്കെ ഉണ്ടല്ലോ സ്വന്തം അപ്പനെ അമ്മയെ ഉപേക്ഷിച്ച് മുപ്പത് കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലത്തേക്ക് മറിയെ പോ ഒളിച്ചു പാർക്കാൻ പോകണമെങ്കിൽ യു ക്യാൻ വെരി വെൽ ഇമാജിൻ ദ സെവറിറ്റി ഓഫ് ദ സിറ്റുവേഷൻ കറക്റ്റാണല്ലോ ബ്രദറെ ഷി വാസ് നോട്ട് സേഫ് ഇൻ ദ ലാൻഡ് അപ്പോൾ ജനിച്ച സ്ഥലത്ത് കാര്യം അയൽവാക്കക്കാർ കാണും പിയർക്ക് സ്വന്തം പ്രായ ഫ്രണ്ട്സില്ലേ മോളെ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ് ഉണ്ട് ഇതെന്നെ ചിന്തിപ്പിച്ച ഒരു വലിയ വിഷയമാണ് മൂന്നാമത്തെ മേഖല വാട്ട് മെയ്ഡ് മേരി ടു ഡിസൈൻ വാട്ട് ആർ ദ സിറ്റുവേഷൻ പറഞ്ഞത് എക്സഡസ് പുറപ്പാടാണ് സ്വന്തം ഭവൻ പെട്ട് മോൻ എവിടേക്ക് പോയി എലിസബത്തിന്റെ ഭവൻ പറഞ്ഞു റീസൺസ് പറഞ്ഞു മേരി പോയോ എന്ന് പോയോന്ന് പോയി ഷുറാ എന് പോയി എന്തുകൊണ്ട് പോയി ഒന്നാമത്തെ റീസൺ ദിസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഷീ ഷീ വി ദ ഹൗസ് ഓഫ് എലിസബത്ത് വെറുതെ പറഞ്ഞാൽ ചാർച്ചക്കാരി അല്ലേ ഡിസ്റ്റൻ റിലേറ്റീവ് അല്ലേ അറി ഒറ്റയ്ക്കാ പോയത് കൂട്ടുകാരല്ലോ ഉണ്ടായിരുന്നു ഡെബോറ യു ആർ ലിസണിങ് പറമോളെ ഡെബോറ എൻ്റെ കുഞ്ഞ് ഓക്കെ പറഞ്ഞു വൈ ഡിഡ് ഷീ ഗോ മേരി വാസ് ഷുവർ വൺസ് ഐ റീച്ച് ദ ഹൗസ് ഓഫ് മൈ റിലേറ്റീവ് ഐ വിൽ നോട്ട് ബി റിജക്റ്റഡ് സ്തോത്രം ആരെ സ്തോത്രം പറയുന്നില്ല എൻ്റെ ചർച്ചക്കാരിയായ എലിസബത്തിൻ്റെ ഭവനച്ചാൽ ഞാൻ നിരാശയോടെ മടങ്ങേണ്ടി വരത്തില്ല ഞാൻ പരിഹസിക്കുമ്പോഴാണ് മടങ്ങേണ്ടി വരത്തില്ല ഞാൻ ഇതിനേക്കാൾ ഓൾറെഡി ലജ്ജിക്കുമ്പോൾ ഇതിനേക്കാൾ ലജ്ജതയായിട്ട് മടങ്ങേണ്ടി വരത്തില്ല നമ്മൾ ടെസ്റ്റിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് നാലാം അഞ്ചാം മാസം അല്ലേ നാലാം മാസം നാലാം മാസത്തോട് വിട പറയുമ്പോൾ ഞാൻ പറയുന്നതും നെഗറ്റീവായിട്ട് വചനത്തിന്റെ വ്യാഖ്യാനം മാത്രമാണ് പറയുന്നത് നമ്മളൊക്കെ താമസിക്കുന്ന ഭവനം ഉണ്ടല്ലോ ഞാൻ വന്നോണ്ടിരിക്കും ഓരോ വീട്ടിൽ നമ്മുടെയൊക്കെ ഭവന സന്ദർശിച്ച അവസാനത്തെ കസിൻ്റെ പ്രവർത്തന അവസാനത്തെ അപരിചിതനാരായിരുന്നു നമുക്കൊക്കെ ഗസ്റ്റ് റൂം ഉണ്ടല്ലോ പറയുമ്പോഴേ ഞാൻ ഇതൊന്ന് ബദലി പറയണ്ടിരില്ല ഞാൻ പിന്നെ പ്രസംഗത്തിന് വേണ്ടി പറയുകയാണ് നമുക്കൊക്കെ ഗസ്റ്റ് റൂമുണ്ടല്ലോ സിസ്റ്ററെ നമ്മുടെ ഗസ്റ്റ് റൂമിൽ താമസിക്കൂം ഗസ്റ്റ് ഉണ്ടോ റൂം അല്ലേ എല്ലായിടത്തും ഒന്നും ഇല്ലെന്ന് എനിക്കറിയും ഞാൻ ഉള്ള വീടുകളുണ്ട് നമ്മുടെ ഗസ്റ്റ് റൂമിൽ താമസിച്ച അവസാനത്തെ അതിഥിയുടെ എന്നോട് അവസാനത്തെ അതിഥിയുടെ പേരെന്തായിരുന്നു നമുക്ക് ഡൈനിങ് ടൂം മുറിയില്ലാരെങ്കിലും ഡൈനിങ് ടേബിൾ എല്ലാം എടുത്തോണ്ടല്ലോ സെപ്പറേറ്റ് ഡൈനിങ് റൂമും കാണത്തില്ലായിരിക്കും ചോദ്യം ഹു വാസ് ദാസ്റ്റ് ഗസ്റ്റ് ഹു ഡൈൻഡ് അറ്റ് ദർ ഡിംഗ് ടേബിൾ ദൈവം നനക്കാ ഡൈനിങ് ടേബിൾ അവസാനമായി ഭക്ഷണം കഴിച്ച വ്യക്തിയുടെ പേരെന്നായിരുന്നു ഇപ്പോൾ എഴുതി പേർ പേപ്പറാണ് എഴുതുന്നത് അത് എത്ര ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നോ അല്ല രണ്ട് വർഷം ഗ്യാപ്പായിരുന്നല്ലോ ഐഡൻറ്റിഫൈ ഞാൻ ചിന്തയ്ക്ക് വേണ്ടി വിടുകയാണ് നെവർ എക്സ്പെക്റ്റ് എ മിറക്കിൾ ഇൻ എൻ ഓർഡിനറി സിറ്റുവേഷൻ ഒരു സാധാരണക്കാരന് അസാധാരണക്കാരനായി മാറണമെങ്കിൽ അസാധാരണമായ വിശ്വാസം പറഞ്ഞു അസാധാരണമായ വിശ്വസ്ഥത അസാധാരണമായ വിശുദ്ധി അസാധാരണമായ പ്രാർത്ഥന അസാധാരണമായ സമർപ്പണം നോ മെറക്കിൾസ് ഹാപ്പൻ ഇൻ വാക്യൂം ശൂന്യതയിൽ അത്ഭുതം സംഭവിക്കത്തില്ല നാല് ചെറുപ്പക്കാരുടെ അല്ലേ തോളിൽ നടക്കുമ്പോൾ ഒരു ടെസ്റ്റ് എടുക്കാം തോളിൽ ഏകദേശം എഴുപത് കിലോ വെയ്റ്റ് ആണ് സെവൻറ്റി ഡിവൈഡഡ് ബൈ ഫറമോനെ നാല് പതിനേഴര അല്ലേ ആണ് പതിനേഴര കിലോ വെയ്റ്റാണ് തോളേക്കയറുന്നത് മെഡിക്കൽ സയൻസുകാർക്കറിയാം തോളിൻ്റെ ബെല്ല് വളരെ ബ്രിട്ടിൽ ബോണാണ് എത്ര കിലോമീറ്റർ ഏകദേശം മൂന്നിലധികം കിലോമീറ്റർ നടന്നു വന്നു അങ്ങനെ നടന്നു റൂഫ് ടെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാം അങ്ങനെ മേൽക്കൂര പൊളിക്കപ്പെട്ടു അവിടെ സൗഖ്യമായി ഷോൾഡർ ബോണിന് തകരാറുണ്ടാകാതെ സുരക്ഷിതത്തിൻ്റെ പ്രതീകമായ റൂഫ് പൊളിയാതെ ഒരു സൗഖ്യവും നടക്കത്തിൽ ഇന്ന് പ്രാർത്ഥന ശൂന്യമായ കസരകളെ നികത്തുവാനായിട്ട് ഐ എം പ്രിപ്പയർ ടു ഷഡ് മൈ ടീഴ്സ് എൻ്റെ ജീവരക്തമായ കണ്ണീരിനെ ഞാൻ ഒഴിക്കാൻ തയ്യാറാകരുതാവേ ഒരു കാലത്ത് ശൂന്യമായിരുന്ന നിന്റെ ആലയത്തെ നിറയ്ക്കുവാൻ ലോഡ് ഐ വിൽ കോൺട്രിബ്യൂട്ട് മൈ പാർട്ട്

അപ്പോൾ ഒരു സ്പെഷ്യൽ പ്രഗ്നൻസി അല്ലേ അപ്പോൾ മറിയ യാത്രയ്ക്ക് ഓരോ കാര്യം ശ്രദ്ധിക്കില്ല മറിയ യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത സമയം ഇറ്റ് വാസ് ടോട്ടലി ഇൻകൺജീനിയൽ ഹൈലി ഇംപ്രോബിൾ ഒരിക്കലും യാത്രയ്ക്ക് ഒരു ഗർഭിണിക്ക് യാത്രയ്ക്ക് പറ്റിയ സമയമല്ല പറഞ്ഞ ഡിസ്റ്റൻസ് ഇപ്പോൾ അപ്രോക്സിമറ്റ്ലി തേർട്ടി കിലോമീറ്റേഴ്സ് അന്ന് ഓട്ടോറിക്ഷമല്ലേ നമ്മൾ മെട്രോ ഒന്നുമല്ലോ മാക്സിമം കുതിരയെന്ന് ഹയർ ചെയ്യാനൊക്കെ മറിയപ്പെടും പാവപ്പെട്ട പെൺകുട്ടിയാണ് വില്ലേജ് കളികളിലാണ് കുതിരയെന്ന് ഹയർ ഒരു പക്ഷേ കഴുതെ കാണുമായിരിക്കാം ഷീ കുഡിൻ ഹയർ അപ്പോൾ മുപ്പത് കിലോമീറ്റർ കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസും ടൈമൊക്കെ ഓർത്ത് നോക്കി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ആൻഡ് വാട്ട് അബൌട്ട് ദ ലാൻഡ് ലെസ്ലി പറഞ്ഞേ വാട്ട് അബൌട്ട് ദ ലാൻഡ് യു ആർ ലെസ്ലി യെസ് ആർ യു ഹാപ്പി യെസ് പറഞ്ഞേ ദ ലാൻഡ് വാസ് സ്റ്റീവ് ഹൈസ് മലനാട് ജൂഡിയൻ മൗണ്ടൻസ് ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേഷൻ പലതും അല്ല അപൂർണമാണ് ജൂഡിയൻ മൗണ്ടൻസ് നിങ്ങൾ പലരും പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം താഴ്വാരത്തിലല്ല സഞ്ചരിക്കുന്നത് നടക്കുന്നതോടും നടക്കുന്നവരും കവർ ചെയ്യുന്നവരും അല്ലെ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഹൈറ്റ്സ് വർദ്ധിക്കും അതിന് കാരണം ഞാൻ പറഞ്ഞോളാം അത് വലിയൊരു ആൽമീ അത് ഇന്ന് ഞാൻ പറഞ്ഞത് വേറെ ടെസ്റ്റുമായിട്ട് എടുക്കും ഞാൻ പറഞ്ഞോളാം വൈ ഡിഡ് ഹി സ്റ്റേ ഇൻ ദ ജൂഡിയൻ മൗണ്ട് അത് വേറെ വിഷയം അത് ഇന്നേക്ക് ഇന്ന് വരുന്ന നമുക്ക് തുടങ്ങാൻ തീരാനൊക്കെ അപ്പോൾ ജ്യോഗ്രാഫിക്കലി ഇറ്റ് ഈസ് നോട്ട് എ കൺചീനിയൽ പ്ലേസ് ടു കവർ ഇതൊക്കെ മാറി നേരത്തെ പോയിട്ടുണ്ടല്ലോ ഇതൊക്കെ മറിയൊക്കെ അറിയാമായിരുന്ന മോനെ ഋച്ചി ഹാവിംഗ് നോൺ ഓൾ ദീസ് റിയാലിറ്റീസ് ഹൗ ഡെയർ വാഷ് ഇറ്റ് ഗോദ്യം ആദ്യമായിട്ട് പോകുന്നാലും ഞാൻ പറഞ്ഞു നേരത്തെ പോയിട്ടുണ്ട് ഒറ്റ വിഷയമേ ഉള്ളൂ പ്രവീൺ ഭാസ്കർ ഒറ്റ വിഷയമേ ഉള്ളൂ ഹാവിംഗ് നോൺ ഓൾ ദീസ് റിയാലിറ്റീസ് ഷീ വാസ് കോൺഫിഡൻറ്റ് ആൻഡ് ഷുവർ ദാറ്റ് ഷീ വിൽ നോട്ട് ബി റിജക്റ്റഡ് ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കണം കൃതാവേ എൻ്റെ വിശ്വാസ്യതയെ വർദ്ധിപ്പിക്കണം വിശ്വാസം വിശ്വാസ എന്താണ് ക്രെഡിബിലിറ്റി പല സ്ട്രെയിസ് നമ്മുടെ വീട്ടിൽ വരാത്തത് നമ്മുടെ വീടിന് അസൈലമായി ഹൗസ് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ളവർക്ക് സ്പേസ് ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല മൂന്ന് സ്പേസിനെ പറ്റി പറയട്ടെ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ അങ്ങനെ ഇടം നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ബദി ആരോഗ്യം കൊണ്ടോ ജോലിയില്ലായ്മ കൊണ്ടോ സാമ്പത്തിക പ്രശ്നം എന്ത് വാങ്ങട്ടെട്ട് എനിക്ക് ഈ ആലയത്തിൽ ഇടമില്ല എന്ന് പറഞ്ഞ് മറ്റൊരാലയത്തിലേക്ക് പോയൊരു വ്യക്തി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്ന വ്യക്തി മൂന്ന് വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നു മലയാളത്തിൽ ഒന്ന് കാവൽ രണ്ട് കരുണ മൂന്ന് കരുതൽ പറഞ്ഞേ കാവൽ പറവനെ കാവൽ സഫ എന്ന് പറയുന്ന ഒരു കാവൽ മാടമാണ് കാവൽ അറിയാമല്ലോ ദ വൺ ഹൂസ് കീപ്പിംഗ് ദ വാച്ച് ഓവർ ദ ഫ്ലോക്ക് ദൈവത്തിന്റെ ജനതയ്ക്ക് കാവൽ നിൽക്കുന്ന ദൈവരായത്തിന്റെ ശുശ്രൂഷക്ക് കാവൽ നിൽക്കുന്ന ദൈവസഭയുടെ വളർച്ചയ്ക്ക് കാവൽ നിൽക്കുന്ന ശത്രു കളവിതയ്ക്കാതെ ഈ വിത്തുകൾ മുഴുവൻ വളർച്ച പ്രാപിക്കുന്നവരെ കാവൽ നിൽക്കുന്ന അഭിഷക്തയുടെ സമൂഹമാണ് സഭ നമുക്ക് ഒരു ശ്രദ്ധ എടുക്കാം ശത്രു വിളയതച്ചു വലിയ ടെസ്റ്റാണത് പാര ശത്രു അവൻ അറിഞ്ഞില്ല പക്ഷെ കളവളർന്ന് നമുക്ക് കണ്ണെടുക്കാം ശ്രദ്ധേ കാവൽ നിൽക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്ക് കാവൽ നിൽക്കുന്ന പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥനയുടെ ഉടവാളുമായി കാവൽ നിൽക്കുന്ന സ്തോത്രം സ്ത്രോത്രം ഈ ന്യൂട്രർവായുധം കൊണ്ട് കാവൽ നിൽക്കുന്ന സ്തോത്രം കൃപാപനങ്ങളെ ജ്വലിപ്പിച്ച് കാവൽ നിൽക്കുന്ന ഒരു സംഭവം പാസ്റ്റർ സാമുവൽ ഒരു ഒരു പാവപ്പെട്ട റെസ്പെക്ട്സ് പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെ അദ്ദേഹത്തെ ഓഫ് പ്രയർ റായ്പൂരല് ഇറ്റ് ഇസ് എ ഗോസ്പൽ ഫ്രണ്ട്ലി ആയ സിറ്റുവേഷൻ ഒന്നുമില്ല സകല സുവിശേഷ വിരുദ്ധ അഴിഞ്ഞാടുന്ന സ്ഥലമാണ് ഈ പാവപ്പെട്ട ഭാഗത്തും പാസ്റ്റർ ആണ് ഐ പി എസ് ലെ പാസ്റ്റർ ആണ് അദ്ദേഹം പ്രാർത്ഥനാ മുറി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കും മുട്ടമ്മയെന്ന് പ്രാർത്ഥിക്കുകയാണ് തീ നാളങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു ചരിത്രമാണ് നിങ്ങൾ ഐ പി എ ചരിത്രം വായിച്ചാൽ ഞാൻ ഈ വായിച്ചതാണ് അങ്ങനെ പറഞ്ഞത് തമാശ പറഞ്ഞാൽ തീ നാളങ്ങളല്ലേ അന്തരീക്ഷത്തിലേക്ക് ഉയരുകയാണ് സുവിശേഷ വിരുദ്ധ സഹിതം ഓടി വന്നു വട്ട് ഈസ് ഒരു ചെറിയ കുടിലാണ് വാട്ട് ഈസ് ടു ദിസ് ഹാപ്പനിസ് ഞാനിങ്ങനെ വായിച്ചു ആൾക്കാർ ഓടി വന്നപ്പോൾ അല്ലേ ചവിട്ടി തുറന്ന് കഥ തുറന്നപ്പോൾ കണ്ടത് ഒരു ഭക്തൻ പി എസ് സാമുവൽ പാസ്റ്റർ മുട്ടമിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവിശക്തം മുട്ടുമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അഗ്നിയുടെ നാവുകൾ ഉയർന്നു പൊങ്ങി അത് കണ്ടതായ അവിശ്വാസികൾ ഓടി വന്നു അങ്ങനെ പറയട്ടെ ആ ഒറ്റ പ്രാർത്ഥന അത് അഞ്ഞൂറിലധികം പേര് ആരാധിക്കുന്ന ഒരു ഐ പി എസ് എന്ന് പി എസ്

അഞ്ഞൂറ് പേരാണ് എൻ്റെ വില്ലിലെ കൊതിയായി എന്ന് നിനക്ക് സാറേ ആറായ്പൂരി ചർച്ച കൊടുത്ത് പോകാൻ ചർച്ചയിൽ പ്രശ്നം ആ ദേശം ഒന്ന് കാണാൻ ദൈവത്തിൻ്റെ കയ്യപ്പുള്ള ദേശം ദൈവാത്മാവിന്റെ അഗ്നിചാരങ്ങൾ സ്പർശിച്ച ദേശം സ്തോത്രം നിന്റെ പ്രാർത്ഥനയൊന്നും വിഫലമല്ല സ്തോത്രം നിന്റെ കട നിർവീണ് കുതിർന്ന സ്ഥലങ്ങളെ സ്തോത്രം ആരാധന ദൈവത്തിന് സാധിക്കും ഐ പ്രൈസ് ഗോഡ് ഫോർ ഫോർ ദ നിങ്ങളുടെ സാമ്പത്തിക ഓ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്ന സ്തോത്രം വയറുണക്കുന്ന ഇന്ന് ഒത്തിരി പേര് ഉപവാസം എനിക്കറിയാം ഹേ ലേലിയ പ്രാർത്ഥിക്കുന്ന കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഈ സഭയ്ക്കായി ഐ പ്രൈസ് ഗോഡ് ഇൻക്രീസ് യുവർ ും അവന്റെ ശക്തി വർത്തിട്ടെ മൂന്നാല് ഉള്ളൂ ഞാൻ പെട്ടെന്ന് ഒരു അവസാനിപ്പിക്കാൻ പറഞ്ഞ അവസാനിപ്പിക്കാം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമല്ല മോനെ രണ്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല മൂന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ മെൻ്റൽ അല്ല ഇത് വിനോദയാത്രയാണോ നമ്മളിപ്പോൾ പോകുന്നതാണല്ലോ പോകുന്ന പോകുന്നവണക്ക് എവിടെ നമ്മൾ പോകുന്നത് എവിടെയാണ് ഇത് പിക്നിക് സ്പോട്ടാണോ മനേ അന്നൊറിച്ചി മറിയാൻ പിക്നിക് യാത്രയാണോ അല്ല വിനോദയാത്രയല്ല വിലാപയാത്രയാണ് അതുമല്ല ഇമോഷണൽ ക്രൈസിസ് ആണ് ടർബുലൻസ് ആണ് സ്വീകരിക്കുമോ സ്വീകരിച്ച് തിരസ്കരിക്കുമോ ഒത്തിരി ഇഷ്യൂസാണ് ക്യാൻ ഐ ക്ലൈംബ് ദ മൗണ്ടൻസ് വാട്ട് ഷുഡ് വാട്ട് വിൽ ബി ദ റെസ്പോൺസ് ഓഫ് എലിസബത്ത് മെൻ ഷീസിമേ ഒത്തിരി ടെൻഷൻ ശ്രദ്ധിച്ച് അവർ കാണാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ ആ കരുതൽ കാവലല്ലേ പറഞ്ഞു കരുതൽ ദൈവത്തിന്റെ സവ കരുതലിന്റെ ഇടങ്ങളാണ് ദൈവത്തിന്റെ ഒരു വലിയ പാട്ടുകാരൻ എഴുതിയാണ് കരുതലില്ലാത്ത ദിനങ്ങൾ ജസ്റ്റ് നമ്പർ ദ ഡേയ്സ് പ്രൊവിഡൻഷ്യൽ ക്രൈസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് നയൻറ്റീനല്ലേ ദൈവത്തിൻ്റെ കരുതലിനാൽ മുദ്രയിടപെടാത്ത ദിവസങ്ങളൊന്നും എനിക്ക് എനിക്കൊക്കെ ഒത്തിരി ഒത്തിരി എസ്പോൺസാണ് ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് ഞാൻ അഹങ്കരിക്കാമെന്ന് പറഞ്ഞല്ലോ പക്ഷെങ്കിൽ ഗോഡ് കെറ്റ് മീ സേഫ് സ്തോതർ വന്നാൽ എനിക്കറിയത്തില്ല നമുക്ക് അറിയത്തില്ല ഇപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാര്യം എൻ്റെ വൈഫിൻ്റെ പേരൻസിൻ്റെ ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് പോകാതെ പ്രോഗ്രാമിന് പോകാതിരിക്കാം അങ്ങനെ ഒത്തിരി ടെൻഷനാണ് അവരുടെ ആൾക്കാരും കീമോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒത്തിരി ടെൻഷനായിരുന്നു കഴിഞ്ഞ എട്ടുമ്പോൾ ഒമ്പത് മാസങ്ങൾ പോകാതിരിക്കാൻ പതിലി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവർ തകരല്ല അവർക്കൊരു കിമോന്ന് ഇനിയൊരു അക്യൂട്ട് സ്റ്റേജാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പലരുടെയായിരുന്നു ഇന്ന് രാത്രി കാലം ദൈവത്തിന് നന്ദി പറഞ്ഞ കഥാവും ഞാൻ സൂക്ഷിച്ച സോഷ്യൽ ഡിസ്റ്റൻസ് കൊണ്ടല്ല ഞാൻ ഉപയോഗിച്ച സാനിറ്റേഷൻ അല്ലെ ലിക്വിഡിൻ്റെ പ്രത്യേകതയല്ല എൻ്റെ മാസ്കിൻ്റെ ഫിൽട്ടറിംഗ് സിസ്റ്റം അല്ല ദൈവത്തിൻ്റെ ആൽമാവിൻ്റെ പ്രൊട്ടക്റ്റീവ് കവർ

കുഷ്റിയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു ലാസ്തൻ്റെ കള്ളറേണ്ടത് മനസ്സലിഞ്ഞു സ്തോത്രം കണ്ണീർ വാർത്തു വെപ്റ്റ് വാർത്ത കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നാളെ തൊഴിലാ നീന്തങ്ങളുണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട് കഥാപിസ്തം കഥാൻ്റെ വരവ് താമസിക്കാൻ നമ്മൾ ടെസ്റ്റുകളിൽ നിന്ന് തുറന്നു സക്സസ് ടെസ്റ്റ് കണ്ണുകളടിച്ചു പ്രാർത്ഥിക്കാം നിരാത്തുകാലം പരിശുദ്ധമാർ നമ്മുടെ സംസാരിക്കും സന്ദർശനങ്ങൾ ദൈവിക ഇടപെടലിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറണം സന്ദർശനം കണ്ടുമുട്ടലുകൾ കണ്ടെത്തലുകളായിട്ട് മാറണം നമ്മൾ ആരെ സന്ദർശിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പരാധീനതകൾ ആ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കണ്ടെത്താനുള്ള ആത്മീക കണ്ണുകൾ പ്രകാശിക്കപ്പെടുന്ന സ്തോത്രം നമ്മൾ ആരെ സന്ദർശിക്കുന്നു ഏത് കുടുംബത്തിനെ ആ കുടുംബത്തിന്റെ ന്യൂനതകൾ കാണാൻ ലഭ്യമോ ആ കുടുംബത്തിൽ വ്യാപരിക്കേണ്ട ദൈവത്തിൻ്റെ കൃപ ആ കുടുംബത്തിൽ പകരപ്പെടേണ്ട ദൈവ സ്ഥാനിച്ചതിന്റെ അളവുകളെ പറ്റിയുള്ള ബോധ്യത്താൽ നിറയപ്പെടുവാൻ ഇന്ന് രാത്രി പ്രാർത്ഥനകർത്താവെ ഇനി ഒരു സാധാരണ സന്ദർശനം എനിക്കില്ല ഐ വിൽ നോട്ട് മേക്ക് ഞാൻ ആരെ സന്ദർശിക്കുന്നു അവരെ ദൈവത്തിനെ കളിപ്പിക്കുന്ന ഒരു സ്പിരിച്വൽ വിസിറ്റേഷൻ അതിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ